നിന്ന് ഒരു അടിപൊളി പരിപ്പ് കറി ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ പരിപ്പ് നന്നായി കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പരിപ്പാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ കഴുകി വെച്ചതാണ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെറിയ തക്കാളിയാണ് ഇട്ടെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും. കാരണം സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോ പരിപ്പ് മാത്രമാണ് ഇട്ടിട്ടുണ്ടാക്കുക. പക്ഷെ തക്കാളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. അതുകൊണ്ടാണ് അത് ഇടുന്നത്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പും തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പരിപ്പ് കുത്തിക്കാച്ചാം. അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് ഒരു ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് ചതച്ചു വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 10 ചുവന്നുള്ളിയാണ് ഇട്ടെടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ സ്വാദ് ഉണ്ടാവുക. പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചുവന്നുള്ളി കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ അത്രയും രുചി ഉണ്ടാവും. അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതിന്റെ കളർ ചേഞ്ച് ആവണം വരെ നന്നായി ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളകും പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ മുളകും പൊടിയാണ് ഇപ്പൊ ചേർക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എരു കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ആ ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് പരിപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഉപ്പാണ് ആവശ്യം. അപ്പൊ ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന പരിപ്പ് കറി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർ ഭാഗങ്ങളിലാണ് കൂടുതൽ ഈ കറി ഉണ്ടാക്കുക. ഇപ്പൊ തക്കാളി ഇട്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ്. അത് ഇട്ടപ്പോൾ ഒരു പ്രത്യേക സ്വാദ് തോന്നി. നമുക്ക് തക്കാളിയും പച്ചമുളകും ഒന്നും ഇടാതെ തന്നെ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചൂട് ചോറിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ഒറ്റ കറി മതി കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.